ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പി എസ് സി ട്രാക്ക് എന്ന ഈ ചാനലിലൂടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് കോഴ്സുമായാണ് വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന വി എഫ് എ പ്രസന്റ് ഓഫീസർ കമ്പനി ബോർഡ് എൽ ജി എസ്, അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ്, അങ്ങനെ പുതുതായി വരുന്ന 2022 അല്ലെങ്കിൽ 2023 എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് കോഴ്സാണ്. നിങ്ങൾ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും ഇത് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 2022 ISROയുടെ ആദ്യ ദൗത്യം ഏതാണ്? EOS-04 ആണ്. EOS-04 എന്ന് പറഞ്ഞാൽ ഭൗമ്യ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-04 എന്നറിയപ്പെടുന്നത്. 2022 ISROയുടെ ആദ്യത്തെ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യ വിക്ഷേപണം EOS-04 ആണ്. അത് ഭൗമ്യ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇതിൻ്റെ കൂടെ രണ്ട് സാറ്റലൈറ്റുകൾ കൂടി വിട്ടിരുന്നു. ഇൻസ്പയർ സാറ്റ് എന്നാ കേട്ടോ, IND അല്ല, INS ആണ്. ഇൻസ്പയർ സാറ്റ് 1-ഉം INS-2TD-യുമാണ്. INS-2TD-യുമാണ് ഇതിൻ്റെ കൂടെ വിക്ഷേപിച്ച രണ്ട് വാഹനങ്ങൾ. വിക്ഷേപണ വാഹനം ഏതാണെന്ന് വെച്ചാൽ PSLV-C-52 ആണ്. പഠിച്ചിരിക്കണം. വിക്ഷേപിച്ചത് 2022 February 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു 2022 ISROയുടെ ആദ്യത്തെ ദൗത്യം ഉറപ്പിച്ച് പഠിക്കണം EOS-04 ആണ്. ഓക്കെ, 2022 ISROയുടെ ആദ്യ ദൗത്യം EOS-04 ആണ്. ഇതൊരു ഭൗമ്യ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ വിട്ട സാറ്റലൈറ്റുകളാണ് ഇൻസ്പയർ സാറ്റ് 1-ഉം ഇൻസ്പയർ സാറ്റ് 1-ഉം INS-2TD-യുമാണ്. INS-2TD-യുമാണ് ഉറപ്പിച്ച് പഠിക്കണം. ഈ EOS-04 ഒപ്പം വിട്ടതാണ് ഇൻസ്പയർ സാറ്റ് 1-ഉം INS-2TD-യുമാണ്. വിക്ഷേപണ വാഹനം PSLV-C-52 വിക്ഷേപണ വാഹനം. വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശാണ്. വിക്ഷേപിച്ച വർഷവും ഡേറ്റും 2022 February 14 വളരെ ഉറപ്പിച്ച് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്. PSC ആവർത്തിച്ച് ചോദിക്കും. ഓക്കെ, കേരള ഗവർണർ മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റൻ്റാണ് ഹരി എസ് കർദ. പുതിയൊരു പോസ്റ്റാണ്. കേരള ഗവർണറിൻ്റെ അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ പേര് ഹരി എസ് കർദ എന്നാണ്. ഹരി എസ് കർദയാണ്. ഓക്കെ, KSEB നിലവിലെ ചെയർമാൻ ബി അശോക്. നമ്മൾ പറഞ്ഞു പോയതാണ് KSEB 1957 March 31 ഫോം ചെയ്തു. ഇടുക്കി ഡാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ അളവ് 780 MW അത് അറിഞ്ഞിരിക്കണം. 780 MW. അപ്പോൾ കേരള ഗവർണറിൻ്റെ അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഹരി എസ് കർദയാണ്. KSEB നിലവിലെ ചെയർമാൻ ബി അശോക് 1957 March 31 KSEB നിലവിലുന്നു. ഇടുക്കിയുടെ സംഭരണ ശേഷി, അതായത് ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ അളവ് 780 MW. 2021 ദേശീയ ധീരതയ്ക്കുള്ള പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ 5 പേരാണ്. ഏഞ്ചൽ മരിയ ജോൺ, TN ഷാനിസ് അബ്ദുള്ള, KN ശിവകൃഷ്ണൻ, K ശീതൽ ശശി, എൻ ഋതുരാജ്. ഇങ്ങനെ 5 പേരാണ് 2021 ദേശീയ ധീരതയ്ക്കുള്ള പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏഞ്ചൽ മരിയ ജോൺ, TN ഷാനിസ് അബ്ദുള്ള, KN ശിവകൃഷ്ണൻ, K ശീതൽ ശശി, എൻ ഋതുരാജ്. ഓക്കെ, എയർ ഇന്ത്യയുടെ പുതിയ CEO മാനേജിംഗ് ഡയറക്ടറായി മെഹ്മറ്റ് ഇൽകാഷ് ഐഷേ. ചെറിയ കട്ടികൂടി പേരാണ്. എയർ ഇന്ത്യയുടെ പുതിയ CEO മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ മെഹ്മത്
ഇൽകാഷ് ഇൽകാഷ് ഐഷയെ മുഹമ്മദ് ഇൽകാഷ് ഐഷയെ ഒന്ന് ഉറപ്പിച്ച് പഠിക്കണേ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ദേശീയ ധീരതയ്ക്കുള്ള പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ അഞ്ച് പേരാണ് ഏഞ്ചൽ മരിയ ജോൺ ടി എൻ ഷാനിസ് അബ്ദുള്ള കെ എൻ ശിവകൃഷ്ണൻ കെ ശീതൽ ശശി എൻ ഋതുരാജ് എടാ ഈ അഞ്ചു പേരുടെ പേരറിഞ്ഞിരിക്കണം എയർ ഇന്ത്യയുടെ പുതിയ സിഇഒ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഇൽകാഷ് ഐഷേ ഐ എസ് ആറോടെ ചെയർമാനായി പുതിയൊരു ചെയർമാൻ ഐ എസ് ആറുടെ നിലവിലെ ചെയർമാൻ പുതുതായി നിയമിച്ചതാണ് എസ് സോമനാഥ് ഐ എസ് ആറോടെ നിലവിലെ ചെയർമാൻ എസ് സോമനാഥാണ് മലയാളിയാണ് മലയാളിയാവുന്ന അഞ്ചാമത്തെ വ്യക്തിയാണ് ഐ എസ് ആറോടെ അതുപോലെ പത്താമത്തെ ഐ എസ് ആറുടെ ചെയർമാനാണ് പുൽവാമ ദിനം എന്താണെന്ന് വെച്ചാൽ 2019 ഫെബ്രുവരി 14 പുൽവാമ ദുരന്തം ഉണ്ടായത് ഓക്കെ 40 ജവാന്മാരാണ് ഇന്ത്യൻ ജവാന്മാരാണ് കൊല്ലപ്പെട്ടത് 2019 ഫെബ്രുവരി 14 പുൽവാമ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 14 അപ്പോൾ ഐ എസ് ആറോടെ നിലവിലെ ചെയർമാൻ ആരാന്ന് വെച്ചാൽ എസ് സോമനാഥാണ് മലയാളിയാവുന്ന അഞ്ചാമത്തെയും ഐ എസ് ആറോടെ പത്താമത്തെ ചെയർമാനാണ് ആര് എസ് സോമനാഥ് പുൽവാമ സംഭവം നടന്നത് 2019 ഫെബ്രുവരി 14 40 ജവാന്മാർ ഇതിൽ കൊല്ലപ്പെട്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നന്നായി ഈ വീഡിയോ കാണുകയും മുഴുവൻ വീഡിയോയും കാണുകയും അതുപോലെ ഇതിൻ്റെ നോട്ട് എഴുതിയെടുക്കുകയും ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയ്സാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ കറണ്ട് അഫെയ്സും പത്രത്തിൽ നിന്നുള്ളതാണ് എന്നുള്ള ന്യൂസുകളാണ് പി എസ് സി ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫെയ്സ് ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങളിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ പി എസ് സി പഠിക്കുന്നവർ ഈ കാണുന്ന വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ അറിയാത്ത ഈ വീഡിയോ ഡെയിലി കറണ്ട് അഫെയ്സ് കാണാത്തുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു